അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ കല്ലിനു മുന്നിൽ നൃത്തം ചെയ്യേണ്ട പെണ്ണ് അതിനു മുൻപ് എന്റെ മുന്നിൽ വന്ന് നൃത്തം ചെയ്ത് 3 രാത്രികൾ എന്നോടൊപ്പം കഴിയാൻ ഞാൻ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് ഞാൻ ദൂതയച്ചു. കപ്പലിൽ കയറും മുമ്പ് പൗർണമി എനിക്ക് സ്വന്തമെന്ന് പറഞ്ഞ് 7 തോലെ സ്വർണവും നിങ്ങൾ സ്വന്തമാക്കി. എന്നിട്ട് കപ്പൽ ഇറങ്ങിയപ്പോൾ അവൾ ഓടിപ്പോയെന്ന് പൗർണമി കൈവിട്ടു പോയിട്ടില്ല. നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ. ഇപ്പോ ഞാനെന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാൻ പോകുന്നു? കഴുത്തി കിടക്കുന്ന പണ്ടങ്ങളെല്ലാം കൊലക്കയറാണ്. പൗർണമിക്ക് വില പറഞ്ഞ് നിങ്ങൾ എനിക്ക് തന്ന ആഭരണങ്ങളാണിത്. സമ്മതിച്ച പ്രകാരം പൗർണമിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് മുഴുവൻ ഞാനിതാ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല.
രാത്രി ഇത്ര നാളായിട്ടും അവളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ല. ഇപ്പൊ ഇതേ ആഭരണങ്ങൾ വിട്ടിട്ട് എത്ര പേരെ ഏർപ്പെടുത്തിയാലും ശരി, നാട് മുഴുവൻ അരിച്ചു പെറുക്കി പൗർണമിയെ കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽ ചുവട്ടിലിട്ടു എന്നാ ഞങ്ങൾ വരട്ടെ. സബാഷ്, നിന്റെ സമയോചിത ബുദ്ധിയെ മാനിച്ച് നിന്നെ ഞാനിപ്പോൾ വിട്ടയക്കുന്നു. ഈ ബുദ്ധി പൗർണമിയെ കണ്ടുപിടിക്കുന്നതിൽ നീ കാണിക്കുന്നു. അതുവരെ നിനക്ക് ആയുസുണ്ട്. ജമീന്ദാരന്റെ ഹൃദയം പാൽക്കടൽ പോലെ വിശാലമായതുകൊണ്ട് അവരെ ക്ഷമിച്ച് പറഞ്ഞു വിട്ടത്. ഇത് മുഖസ്തുതിയല്ല, പച്ച പരമാർത്ഥം. എന്നാൽ നീ മുഖസ്തുതി കേൾക്കട്ടെ. അന്ന് സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ പാൽക്കടലിന് നടുവിൽ അനന്തന്റെ മേൽ ശയിക്കുന്ന അങ്ങേക്ക് താലുതിരുമാൻ ലക്ഷ്മി ദേവി ഇല്ലെങ്കിൽ എന്താ ഞാനില്ലേ? ധന്യനാണ് ഞാൻ. അയ്യോ ധന്യനല്ല. പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എനിക്ക്. എന്താ? അത് കണ്ടോ? അയ്യോ മാഡം, നടന്നാക്ക ഞാൻ എന്നെ മറന്നു, ക്ഷമിച്ചു, എന്നെ വിട്ടേക്ക്. എന്റെ മുറിവിന് അല്പം കരിമ്പച്ചോറ് കുടിക്കും, എന്നെ ക്ഷമിച്ചോന്നും. ശരി. നീ ഇങ്ങനെ നോക്കിയാലൊന്നും ഞാൻ വരണത്തില്ല മോനെ, കാരണം എനിക്ക് നിന്നെ പേടിയില്ല. പേടിച്ചു പോയോണ്ട? അതെ, അവൻ പോക്കറ്റ് കൈട്ടില്ലേ, അതുകൊണ്ടാണ്. എന്തോ സംഭവിച്ചല്ലോ, എന്നെ അടിച്ചു. അതെ, ഇവർ അവനെ അടിച്ചു. ജ്യൂസ് എവിടെ? ഞാൻ കുടിച്ചു. ചന്ദ്രകല എഴുന്നേൽക്ക്.